ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പറയാനുണ്ട്, ആശയിലേക്ക് വരാം, ആശയിലേക്ക് വരാം. ഒരു അല്ല ഒരൊറ്റ കാര്യം, ഈ ജയരാജൻ സാറ് പറഞ്ഞല്ലോ വലിയൊരു മഹത്വമായ കാര്യമാണ് കുട്ടികൾക്ക് അഞ്ചു ബോഡിയെ കിട്ടി പഠിക്കാൻ, അനാറ്റമി പഠിക്കാൻ വിദേശത്ത് പോകണമെന്ന്. ഇവിടെ പഠിച്ചിറങ്ങിയ എത്ര ഡോക്ടേഴ്സിന്റെയും നഴ്സുമാരുടെയും വീട്ടിൽ നിന്ന് ഡെഡ് ബോഡി പഠിക്കാൻ വീണ്ടും കൊടുക്കുന്നുണ്ട്. ഇപ്പൊ സിനിമാക്കാര് മക്കള് സിനിമയിൽ ഇറക്കണം, രാഷ്ട്രീയക്കാര് രാഷ്ട്രീയ മക്കൾ ഇറക്കണം, ഡോക്ടേഴ്സ് ഡോക്ടേഴ്സിന്റെ മക്കളെ ഡോക്ടേഴ്സ് ആക്കുന്നു. പക്ഷെ ഡെഡ് ബോഡി എത്ര പേര് വിട്ടു കൊടുക്കുന്നുണ്ട്? അവരുടെ ഡോക്ടേഴ്സ് ഡോക്ടേഴ്സിന്റെ പാരന്റ്സിന്റെ ഡെഡ് ബോഡി പോലും സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് വിട്ടു കൊടുക്കുന്നുണ്ട്. അപൂർവത്തിൽ അപൂർവമായിട്ട് നടക്കുന്നുണ്ടായിരിക്കാം. ഇതാരെയും ചോദ്യം ചെയ്യാനല്ല, എന്റെ അപ്പന്റെ ഡെഡ് ബോഡി അത് സ്റ്റഡി മെറ്റീരിയൽ ആക്കാൻ അപ്പൻ വോയിസ് ക്ലിപ്പായിട്ടോ അല്ലെങ്കിൽ എഴുതി ഒപ്പിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കട്ടെ ഇവര്, അത് പ്രൊഡ്യൂസ് ചെയ്യട്ടെ. അതിന് ഇത്രയും അധികാരവും ഇത്ര ടെക്നോളജി ഉള്ള കാലത്തിന് അത് ഫേക്കായിട്ട് കൊണ്ടുവരാൻ നടത്താൻ പറ്റിയ പാർട്ടിയാണ് ഭരിക്കുന്നത്. പക്ഷെ അപ്പോഴും ഒരാ അപ്പച്ചന്റെ ബോധം കഴിഞ്ഞ അപ്പച്ചൻ ഏത് വിപ്ലവകാരിയും അവസാന സമയത്ത് ദൈവത്തിലോട്ട് തന്നെ എടുക്കും. ഒന്നെങ്കിൽ ദൈവം അല്ലെങ്കിൽ അമ്മ എന്നെ വിളിക്കുള്ളൂ ഒന്ന് വീണ് കഴിഞ്ഞാൽ, അത് അപ്പച്ചനും വിളിച്ചു കഴിഞ്ഞ ആളുമാണ്. അപ്പൻ എതിർത്തിട്ടില്ല, അപ്പന്റെ ചെവിയില് സങ്കീർത്തനം 91 വായിച്ചു കൊടുക്കുമ്പോ ഇതെനിക്ക് കേൾക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാൻ പറയോ ചെവി മാറ്റി പൊടിക്കാനോ ഒന്നും പറഞ്ഞില്ല. ഡെയിലി മകള് വിളിക്കുമ്പോ ഇത് കേട്ടോണ്ടിരുന്നാണ്. മറുപടി ജയരാജന് നൽകിയല്ലേ മതിയാകൂ. ശ്രീ ജയരാജ് അതാണ് CPMലെ ഒരു മുതിർന്ന നേതാവാണ്. ഈ മണിക്കൂറുകളിൽ ഇത്തരത്തിലുള്ള ഒരു വിവാദം സൃഷ്ടിക്കുന്നതിന്റെ എന്താവശ്യമായിരുന്നു CPMനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത്? ഇതിനകത്ത് CPMന് അങ്ങനെ വാശിയൊന്നുമില്ല. ഇപ്പം ഇത് മെഡിക്കൽ കോളേജിൽ വിട്ടുകൊടുക്കണമെന്നോ അല്ലെ പള്ളി സമിതിയിൽ അടക്കണമെന്നോ ആരും അങ്ങ് ഒരവകാശം പെടുന്നില്ല. പിന്നെ ഈ ഇവരുടെ വൈകാരികതയൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു, അദ്ദേഹത്തിൻ്റെ മകളുടെ വൈകാരിക മനസ്സിലാക്കുന്നു. ഇതിനകത്ത് ഒരു ഡിബേറ്റ് ആവുന്നതിനേക്കാളും നല്ലത് ഈ ഇതൊരു ചർച്ചയല്ലാതെ അവരെ വിളിച്ച് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ജനം TV അങ്ങ് ടെലികാസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പുറം ലോകത്തോട്ട് പറയാൻ വേണ്ടി. അതൊരു ഡിബേറ്റിൻ്റെ സെറ്റപ്പിലോട്ട് കൊണ്ടുവന്നതുകൊണ്ടാണ് ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞത്. അല്ലാതെ അവരുടെ കുടുംബത്തിലെ അഭിപ്രായം പറയാനും അവരുടെ അച്ഛൻ മരിച്ചു കിടക്കുന്നത് ആർക്ക് വിട്ടുകൊടുക്കണം എന്ന് പറയാനും ഞാൻ ആളല്ല. അതിനെനിക്ക് യോഗ്യതയില്ല. ഞാൻ പറഞ്ഞത് എനിക്കറിയാവുന്ന ശ്രീ ജയരാജ്, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇങ്ങനെ മൃതദേഹം വിട്ടുകൊടുക്കുന്നത് കൊണ്ട് എത്ര പേർക്ക് പ്രയോജനപ്പെടും എന്നുള്ളത്, അത് നിരാകരിക്കാൻ കഴിയില്ല. താങ്കൾ അങ്ങനെ ഒരു വാചകം പറഞ്ഞിരുന്നു, ഭാരതത്തിലും ചൈനയിലും ഒക്കെയുള്ള വ്യത്യാസം തിരിച്ചു ചോദിക്കേണ്ടതാണ്. ഇവിടെ എത്ര കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അത്തരത്തിൽ വിട്ടുകൊടുത്തു എന്നുള്ളത്. കഴിഞ്ഞ ആഴ്ച സീതാറാം യെച്ചൂരിയുടെ കാര്യം ഒഴിച്ചാൽ ഞാൻ വിവാദം ഉണ്ടാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ പേര് പറയുന്നില്ല. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മരിച്ച നേതാക്കളൊക്കെ അത്തരത്തിലാണോ, അവരുടെ കുടുംബങ്ങളൊക്കെ അത്തരത്തിലാണോ മുന്നോട്ട് പോയത്? രോഹിണി, ഇത് ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ്, ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ്. അപ്പൻ ഒരു ഹിന്ദു സഖാവ് ആയിരുന്നെങ്കിൽ, മുസ്ലിം സഖാവ് ആയിരുന്നെങ്കിൽ നടക്കൂലായിരുന്നു. അപ്പൻ തുടക്കം തൊട്ട് ക്രിസ്ത്യ എന്തൊക്കെയാ പറയണതെന്ന് വെച്ചാൽ എന്റെ അനുഭവം, എനിക്കുള്ള അറിവ്. താങ്കൾക്ക് ചർച്ചയ്ക്ക് വരാണ്ടിരിക്കുന്നാ മതിയായിരുന്നല്ലോ, ഇങ്ങനെ ഒരു കാര്യം ചർച്ച ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ ചർച്ചയ്ക്ക് വരാണ്ടിരിക്കാനുള്ള മാന്യത കാട്ടായിരുന്നല്ലോ. എന്തൊക്കെയാ പറയേണ്ടതെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. അപ്പൻ പാർട്ടിയിൽ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഒറ്റപ്പെട്ടിട്ടുണ്ട്. ആ വേർതിരിവ് അത് പാർട്ടി ഹിന്ദു പാർട്ടി ആയിരുന്നപ്പോ തൊട്ടേ ഉണ്ടായിരുന്നു. ഇന്ന് അതിന് മാറ്റമുണ്ട്. ഇന്ന് ആ പാർട്ടി ഹിന്ദു പാർട്ടിയല്ല, വേറൊരു മത പാർട്ടിയാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ ഞാൻ പറയണത്. പിന്നെ മരിച്ചു കിടക്കുന്ന എന്റെ അപ്പനാണ് താങ്കളുടെ അപ്പനല്ല. എന്തൊക്കെയാ പറയേണ്ടത്, എന്ത് പറയാണ്ടിരിക്കണമെന്ന് എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതും കൂടി ചോദ്യം ചെയ്യേണ്ട സഖാക്കൾ ആരും വന്നിട്ട് ശ്രീ ജയരാജ് അവരുടെ ദുഃഖം മനസ്സിലാക്കിക്കൊണ്ട് പാർട്ടിക്ക് ഞാൻ പറയാം. എന്നെ വിളിച്ചത് ജനം TV ആണ്. എനിക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ ഞാൻ പറയും. താങ്കൾക്ക് താങ്കളുടെ അച്ഛനാണെന്നുള്ള പറയാമെങ്കിൽ എന്റെ സഹാവാണ് MM ലോറൻസ്. MM ലോറൻസിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് അഭിപ്രായം പറയാനുള്ള യോഗ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. MM ലോറൻസ് നേരിട്ട് കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, അനേക പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. വളരെ നല്ല വ്യക്തിബന്ധമുണ്ട്, വളരെ വ്യക്തിബന്ധമുണ്ട്. അതിനകത്തൊന്നും കയറി നിങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്യണ്ട. നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ ഞാൻ വല്ല ഇടപെട്ടോ? മര്യാദയ്ക്ക് തന്നെയാണ് ഞാൻ സംസാരിച്ചത്. നിങ്ങളുടെ വൈകാരികതയൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു, അതേ അർത്ഥത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. താങ്കളുടെ വൈകാരികത ഞാൻ മനസ്സിലാക്കുന്നു. രോഹിണി ഇടപെടെ, അല്ലെങ്കിൽ എന്നെ ഒഴിവാക്കി വിടൂ. അതാണ് പറഞ്ഞത്. എന്തൊക്കെയായി പറയുന്നത്? ശ്രീമതി ആശ, താങ്കളിലേക്ക് വരാം. ശ്രീ ജയരാജൻ, പാർട്ടിയല്ലേ പക്വത കാണിക്കേണ്ടിയിരുന്നത്? അങ്ങനെ അങ്ങനെ ഒഴിവായി പോകുമെന്ന് പറഞ്ഞല്ലോ. പിന്നെ രോഹിണി എന്തിനാണ് എന്നെ, ഞാൻ ഒഴിവായി പോകാം.
എന്റെ അപ്പ മരിച്ചടക്കുമ്പം ഞാനിത് വന്ന് പറഞ്ഞിട്ട് അങ്ങേരുടെ വായിലിരിക്കണ കേൾക്കേണ്ട കാര്യം എന്താണ്? അങ്ങേര് ഒഴിവായി പോകുന്ന അങ്ങേര് ഒഴിവാക്കുക. എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കേണ്ട കാര്യം എന്ത്? എന്തൊക്കെയാ പറയണെന്ന് എനിക്കറിയാം. നമുക്കറിയാമല്ലോ പാർട്ടി നിലപാടുകൾ എന്താണ് എന്നുള്ളത് ജയരാജന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട ഇല്ല. ജയരാജൻ ഒരു ഇടതുപക്ഷ നിരീക്ഷകൻ മാത്രമാണ്, അല്ലാണ്ട് കേന്ദ്ര കമ്മിറ്റി മെമ്പറോ പി ബി മെമ്പറോ സെക്രട്ടേറിയറ്റ് മെമ്പറോ അല്ല. അങ്ങനെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും വന്നതിന് മറുപടി പറയട്ടെ. അല്ലാണ്ട് റെജി ലൂക്കോസിനെ പോലെ ജയരാജനെ പോലെയുള്ള ഒരെന്നല്ല ഇതിന് വന്നിട്ട് എന്നെ ചോദ്യം ചെയ്യാൻ അപമാനിക്കുന്ന. ചൈനക്കാരനല്ല എന്റെ അപ്പൻ, എന്റെ അപ്പൻ ചൈനക്കാരനല്ല. എന്റെ അപ്പന്റെ ഡെഡ് ബോഡി വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. പച്ചയ്ക്കും പൂച്ചയ്ക്കും അവസാനം തിന്ന് വലിച്ച് കാക്കിയും ഇട്ട് മെഡിക്കൽ കോളേജിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കാനുള്ളതല്ല എം എം ലോറൻസിന്റെ ദേഹം. ശരി, ശ്രീ പാണ്ഡ്യാല ഷാജി ഇവിടെ വൈകാരികം നല്ലത് എന്നെ നിങ്ങളും ഒറ്റയ്ക്ക് ഇന്റർവ്യൂ പറഞ്ഞാൽ മതി. ഞാൻ ഇന്റർവ്യൂ ഒറ്റയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ശ്രീ ജയരാജ, താങ്കൾ മനസ്സിലാക്കണം, മകളാണ്, അവർക്ക് അവരുടേതായ വൈകാരികമായ അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ സംസാരിച്ചത്. കാരണം ഇവിടെ ഒരു പാർട്ടി മുഴുവൻ അവരുടെ അഭിപ്രായങ്ങൾക്ക് എതിര് നിൽക്കുന്നു. അവരുടെ അച്ഛനെ ഏത് രീതിയിൽ സംസ്കരിക്കണമെന്നുള്ളത് പാർട്ടി തീരുമാനിക്കുന്നു. ഒരുതരം ഏകാധിപത്യ സ്വഭാവം വച്ചു പുലർത്തുമ്പോൾ തീർച്ചയായും അവർ പ്രതികരിക്കും. അതിൽ നമ്മൾ കുറ്റം കാണേണ്ടതില്ല. താങ്കളുടെ നമുക്ക് ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ശ്രീ ബി ജയരാജ്, ഇവിടെ നേരത്തെ ചോദിച്ച ചോദ്യം ഞാൻ ആവർത്തിക്കുകയാണ്. ഇവിടെ പാർട്ടിയല്ലായിരുന്നോ പക്വത കാണിക്കേണ്ടത്? ഒരു മുതിർന്ന നേതാവിന്റെ അവസാന കർമ്മങ്ങൾ ഇത്തരത്തിൽ വിവാദമാക്കേണ്ടതുണ്ടായിരുന്നോ? പക്വതയില്ലാത്ത ഒരാളോടാണ് രോഹിണി ഇതേ ചോദ്യം ചോദിക്കുന്നത്. ഒരു പക്വതയില്ലാത്തൊരു നിരീക്ഷകനോടാണ് വീണ്ടും രോഹിണി ഇത് ചോദിക്കുന്നത്. ശ്രീമതി ആശ, അവരുടെ മിണ്ടായിരിക്കാം, ഞാൻ മറുപടി പറയാം. ശ്രീമതി ആശ, ഇല്ല, അവര് ഞാൻ എന്നെ മ്യൂട്ട് ചെയ്തിട്ട് അങ്ങേരെ പറയണത് കേൾക്കാണ്ടിരിക്കേണ്ട കാര്യമില്ല. അങ്ങേരെ പാർട്ടിയുടെ ഒരു മെമ്പറൊന്നും അല്ലല്ലോ, ഇടതുപക്ഷ നിരീക്ഷിക്കുന്നല്ലേ, സി പി എമ്മിന്റെ സി പി എം മെമ്പറൊന്നും അല്ലല്ലോ. ശരി ശ്രീമതി ആശ, അങ്ങേരെ എന്താ ഇങ്ങനെ പറയണേ? ഞാൻ മിണ്ടാണ്ടിരിക്കാൻ പറയാനായിട്ട് എന്റെ അപ്പന്റെ കാര്യം ചർച്ച ചെയ്യാൻ ഞാൻ വരുമ്പോ അങ്ങേര് ചൈനയിലെ കാര്യവും റഷ്യയിലെ കാര്യമാണ് പറയുന്നത്. നിങ്ങളെ മിണ്ടാണ്ടിരിക്ക അവിടെ. ഇത്ര നേരം രസത്തോടുകൂടി സംസാരിച്ചു, എന്നെ അപമാനിച്ചാൽ ഞാൻ സംഭവിച്ചു തരത്തില്ല. പാർട്ടിക്കാരെ കുറെ അപമാനിക്കുന്നുണ്ട്. പിന്നെ ആശയിലേക്ക് വരാം.